നവകേരള സദസ് നടന്ന 44 ദിവസകാലം കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ്. ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. സമരം കൂടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും നിയമവിരുദ്ധമായി കെ എസ് യു പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനുമൊക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ പോകുന്നത്. എത്ര ക്രൂരമായ പരിഹാസമാണ് ഒരു പ്രതിപക്ഷ സമരത്തോട് കാണിക്കുന്നത്. സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവൻ സമരങ്ങളോടുള്ള അസഹിഷ്ണുതയും അതിനോടുള്ള വെറുപ്പുമാണ് ഇപ്പോൾ ഇതിലൂടെ പ്രകടമാകുന്നത്. കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പരിഹാസമാണിത്. ഈ കൂട്ടത്തിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരോട് പോയി, പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞ SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോൾ അത് നോക്കി നിന്ന് ചിരിച്ച അവനെ ഒക്കത്തെടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം. അത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നല്ലോ. വേറൊരു ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോ അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയും അവനെ തോളിലേറ്റി ഒക്കത്തെടുത്ത് കൊണ്ടുപോവുകയും ചെയ്ത ആ ഉദ്യോഗസ്ഥർ കൊടുക്കണ്ടേ ഗുഡ് സർവീസ് എൻട്രി? ചാലക്കുടിയിൽ പോലീസ് ജീപ്പിന്റെ മീത കയറി DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റ് SI ഇരിക്കുന്ന പോലീസ് ജീപ്പ് മുകളിൽ കയറി ഇരുമ്പുപൊടി കൊണ്ട് തല്ലി തകർത്തപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി വന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയി. അത് നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം തീർച്ചയായിട്ടും. കാരണം അവർക്കൊക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടത്. നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ തെരുവിലിറക്കിയിട്ടാണ്, ആ ക്രിമിനലുകളോടൊപ്പമാണ് അറിയപ്പെടുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ കാപ്പ പ്രകാരം അകത്തിടണമെന്ന് ശുപാർശ ചെയ്ത ഗുണ്ടകളെ അകമ്പടി സേവിച്ചാണ്, ആ ഗുണ്ടകളുടെ അകമ്പടിയായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോയത്. അത് കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയ്ക്കും ഗുണ്ടാ സംഘങ്ങൾക്കും CPM കൊടുക്കുന്ന, ഗവൺമെന്റ് കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേറ്റ്വേജ് കൂടിയായിരുന്നു അത് സത്യത്തിൽ. അപ്പൊ ഈ പരിഹാസത്തിലേക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഞങ്ങളും സമരരംഗത്താണ്. ഈ കുട്ടികളെ മുഴുവൻ ക്രൂരമായി തല്ലിച്ചതച്ച ക്രിമിനലുകൾക്കെതിരായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസും UDFഉം കടുത്ത സമര പരമ്പരകളിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. പറയുന്നതിന് വല്ല പരസ്പര ബന്ധമുണ്ടോ? മുഖ്യമന്ത്രി പറയുന്നതിന് എന്താ പരസ്പര ബന്ധം? BJPയുമായി ഒത്തുചേർന്ന് SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിഞ്ഞ എത്രയോ വർഷമായി നടത്തുന്ന സമരമാണ്. 38 പ്രാവശ്യമാണ് SNC ലാവ്ലിൻ കേസ് മാറ്റിവെച്ചത്. അതെടുക്കുമ്പോൾ CBI വക്കീൽ വരാത്തതെന്താ? കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ വരാത്തതെന്താ? നിങ്ങളല്ലേ സൗഹൃദം? മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായത്തിനെത്തിയത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയുടെ അതേ വാക്കുപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമവും മന്ത്രി സംസാരിച്ച അതേ വാചകങ്ങൾ ഉപയോഗിച്ചാണ് BJP സംസ്ഥാന പ്രസിഡന്റ് എന്നെ കടന്നാക്രമിച്ചത്. അപ്പോൾ ഒരു ഒരുമിച്ച, കാരണം പരസ്പരം സഹായിക്കുകയാണ്. ഒരാളെ SNC ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ, മറ്റൊരാളെ കുഴൽപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പരസ്പരം അവരുമായിട്ട് ഒത്തുചേർന്ന് നിൽക്കുകയാണ്. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലേക്ക് CPM പ്രതിനിധിയെ അയക്കരുതെന്ന് വാശി പിടിച്ച മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും BJPയുമായി ഏറ്റുമുട്ടാണ്. BJPക്കിവിടെ സ്പേസ് ഉണ്ടാകാതിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിപക്ഷം സജീവമായതുകൊണ്ടാണ്. BJPക്ക് സ്പേസ് ഇല്ലാത്തത് കേരളത്തിൽ.